Adhyakshan Shri Maman Philip, Bhavanapata Ukma in the President Shri Rajuman Borghis, Secretary, sorry. Bhavanapata Idiki MLA Shri Roshi Augustine, Vedili Sasakanella Bhavanire, Ningala Marinaran Malayali, Sahodari Sahodaramare, Ella Irkum, and Vinidamaya Namaskaram. It's a fantastic day, isn't it? ഞാനിവിടെ എത്താൻ താമസിച്ചതിനെ ക്ഷമിക്കണം. എനിക്ക് ബ്രാഡ്ഫോർഡ് രണ്ട് ചടങ്ങുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഹെലികോപ്റ്ററിന് വരാൻ കുറച്ച് താമസമുണ്ടായിരുന്നു. അവസാനത്ത് നിങ്ങളെ അവിടെ നിന്ന് കാണാൻ സാധിച്ചു, ഹെലികോപ്റ്ററിൽ നിന്ന് കാണാൻ സാധിച്ചു. ഇനി ഇവിടെ എത്തിയിട്ട് നിങ്ങളുടെ ഇടയിൽ നിൽക്കാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്. വലിയ സന്തോഷം നിറഞ്ഞൊരു മുഹൂർത്തമാണത്. സന്തോഷത്തിന് പല കാര്യങ്ങളുണ്ട്. ഒന്ന്, യൂണിയൻ ഓഫ് യു കെ മലയാളി അസോസിയേഷൻ്റെ 10th വാർഷികയാണെന്ന് കേട്ടപ്പോൾ എനിക്ക് ഒരു സന്തോഷം തോന്നി, ഒരു അതിശയം തോന്നി. നിങ്ങൾ എല്ലാവർക്കും അറിയാം, മലയാളികളെ ഒന്നാക്കി കൂട്ടാൻ എളുപ്പം കാര്യമല്ല. ഞാൻ വിദേശകാര്യ സഹമന്ത്രി ആയിരിക്കുമ്പോൾ ബഹ്റൈൻ രാജ്യത്തിൽ പോയപ്പോൾ അവിടുത്തെ വിദേശകാര്യമന്ത്രി എൻ്റെ ഒരു സുഹൃത്തുമാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ബഹ്റൈനിൽ ആകെ 700,000 ആൾക്കാരേ ഉള്ളൂ, പക്ഷേ ഇവിടെ 103 ഇന്ത്യൻ അസോസിയേഷൻസ് ഉണ്ട്, അതിലത്തെ 96 മലയാളി അസോസിയേഷൻസ് ആണെന്ന് പറഞ്ഞു. അതാണ് ബഹ്റൈനിൻ്റെ കഥ. ഞാൻ പറഞ്ഞു, നോക്കൂ ഖാലിദ്, ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു മലയാളി എന്ന് പറഞ്ഞ കവിയാണ്, രണ്ട് മലയാളി എന്ന് പറഞ്ഞ തർക്കമാണ്, മൂന്ന് മലയാളി എന്ന് പറഞ്ഞ മലയാളി അസോസിയേഷനാണ്, നാല് മലയാളി എന്ന് പറഞ്ഞ രണ്ട് മലയാളി അസോസിയേഷനാണ്. അതാണ് ഞങ്ങളുടെ പ്രത്യേകത. അപ്പോൾ ആ സ്ഥിതിയിൽ നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂട്ടി ഒരു യൂണിയൻ ഉണ്ടാക്കണ കഴിവുണ്ടായിരുന്നു തന്നെ എനിക്കൊരു അതിശയം തോന്നുന്നു. ആൻഡ് ഐ വോണ്ട് ടു കൺഗ്രാജുലേറ്റ് എവ്രിബഡി ഇൻവോൾവ്ഡ് ഇൻ ഡൂയിങ് ദിസ് അറ്റ് ദി ഇൻ ദി യു കെ, ഗെറ്റിംഗ് ഓൾ ദി അസോസിയേഷൻ ടുഗദർ. എൻ്റെ അച്ഛൻ ഒരു മലയാളി സ്റ്റുഡൻ്റ് ആയിട്ട് 1948 ആദ്യം ഇംഗ്ലണ്ടിൽ വന്നപ്പോൾ അദ്ദേഹം ആ കാലത്ത് മലയാളി അസോസിയേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം കൃഷ്ണമേനെ സഹായിച്ചു ഒരു ഇന്ത്യ ക്ലബിനെ സ്ഥാപിക്കാൻ ലണ്ടൻ്റെ സ്ട്രാൻഡിൽ. പിന്നെ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ നാട് വിട്ടിട്ട് പോയി. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടി പറഞ്ഞു, ഒരിക്കലെങ്കിലും ചില മലയാളികളെ കൂട്ടിയിട്ട് അദ്ദേഹം ഒരു ഓട്ടംതുള്ളൽ നടത്തി ലണ്ടനിൽ. മലയാളം ലിറിക്സ് ഒക്കെ അദ്ദേഹമാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ചില വാചകങ്ങൾ എനിക്കിപ്പോൾ കൂടി ഓർമ്മയുണ്ട്. ഈ ലണ്ടൻകാരുടെ പ്രത്യേകതകളെക്കുറിച്ച് പാടിയിട്ട് അദ്ദേഹം പറഞ്ഞു, തൊട്ടതിനെല്ലാം താങ്ക് യു താങ്ക് യു, ഒട്ടും മുഷിഞ്ഞാൽ സോറി സോറി. ഇതെങ്ങനെ ഒരു രാജ്യമാണ്! അപ്പം ഇങ്ങനെ ഒരു രാജ്യത്തിൽ അദ്ദേഹം ഓട്ടംതുള്ളൽ നടത്തി ഇതിനെക്കുറിച്ച്. പക്ഷെ ഇപ്പോൾ നിങ്ങളെല്ലാവരും കാണുമ്പോൾ, ഐ വിഷ് ഹി ഹാഡ് ബീൻ അലൈവ് ടു സീ ഇറ്റ്. ഹി വുഡ് ഹാവ് ലവ്ഡ് സീയിങ് ദ സ്ട്രെങ്ത് ഓഫ് ദ മലയാളി കമ്മ്യൂണിറ്റി. എനിക്കറിയാം പലവരും പോയി കഴിഞ്ഞു ഇവിടുന്ന്. ദാറ്റ്സ് എൻ്റയർലി അണ്ടർസ്റ്റാൻഡബിൾ. ഇറ്റ്സ് എ ലോങ് ഡേ, ബട്ട് ഐ മസ്റ്റ് സേ ഐ മസ്റ്റ് ഹാവ് കം ടു ഇംഗ്ലണ്ട് അറ്റ്ലീസ്റ്റ് 40 ടൈംസ് ബിഫോർ ഐ സോ one day of uninterrupted sunshine. So to hear that for 2 weeks you've had weather like this, I can't believe it. Unbelievable. Global warming has done England a lot of good. Yeah. But in any case, the second reason, രണ്ടാമത്തെ കാരണം സന്തോഷം പറയാനെ, നിങ്ങളുടെ ഈ ബോട്ട് റേസ്, ഈ കേരളപൂരം, എനിക്ക് ഒരൊറ്റ റിഗ്രറ്റ് ഉള്ളത് എനിക്ക് ഈ ബോട്ട് റേസ് കാണാൻ സാധിച്ചില്ല. 32 ബോട്ടുകൾ പങ്കെടുത്തു അല്ലേ, വലിയൊരു കാര്യമാണ്. ആൻഡ് അവരാദ്യം പറഞ്ഞു ഹെലികോപ്റ്റർ എന്ന് ഫൈനൽ കാണാൻ സാധിക്കുമെന്ന്. പക്ഷേ ഹെലികോപ്റ്റർ ഇവിടെ എത്തിയപ്പോൾ ലേക്കിൽ ബോട്ട് ഉണ്ടായിരുന്നില്ല. അത് എൻ്റെ നഷ്ടമാണ്. ബട്ട് ഐ ഹോപ്പ് യു ഓൾ ഹാഡ് എ ഗ്രേറ്റ് ടൈം വാച്ചിങ് ഇറ്റ് ആൻഡ് ദാറ്റ് യു ഓൾ ഹാഡ് എ ഗ്രേറ്റ് ടൈം ചിയറിങ് ഓൺ ദി വിന്നേഴ്സ്. ഒരു കാര്യം ഞാൻ പറയാം, ഒബ്വിയസ്ലി ജയിച്ചവർക്ക് എൻ്റെ എല്ലാ കൺഗ്രാജുലേഷൻസും. പക്ഷേ മറ്റേവരോട് ഞാൻ പറയട്ടെ, ഇങ്ങനെയൊരു ചടങ്ങിൽ പരാജയമില്ല, ആരും തോറ്റിട്ടില്ല. ഇതിൽ പങ്കെടുത്തത് തന്നെ നമ്മളെല്ലാവരും ഭാഗ്യമാണ്. വാട്ട് യു ഹാവ് ഡൺ ടു അഫേം എ ഗ്രേറ്റ് കേരള ട്രഡീഷൻ ഹിയർ ഇൻ ഇംഗ്ലണ്ട് ഈസ് ആബ്സല്യൂട്ട്ലി ഫാന്റാസ്റ്റിക്. അത് ഇതിനെ ഈ ഐഡിയ കൺസീവ് ചെയ്തതിനും ഇങ്ങനെ നടപ്പാക്കാൻ സാധിച്ചതിനും എനിക്ക് അഡ്മിറേഷൻ മാത്രമേ ഉള്ളൂ പറയാനും. ബിക്കോസ് ഇറ്റ്സ് സച്ച് എ വണ്ടർഫുൾ ഐഡിയ. ഞാനിപ്പോൾ നമ്മളുടെ നാട്ടിലത്തെ ഓരോരോ ബോട്ട് റേസ് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. നെഹ്റു ട്രോഫി ബോട്ട് റേസ് സോണിയാഗാന്ധിയുടെ ഒപ്പം. അതുമാത്രമല്ല, നമ്മളുടെ ഓരോരു നിങ്ങൾക്കറിയാം
ബോട്ട് റേസ് ഇസ് സംതിങ് വി ആർ വെരി ഗുഡ് അറ്റ്. ഈ വർഷം മുതൽക്ക് ഇപ്പോൾ കേരളത്തിൽ അവരൊരു ലീഗ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്, ക്രിക്കറ്റിൻ്റെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഐ പി എല്ലിനെ പോലെ ഒരു കേരള പ്രീമിയർ ലീഗ് ഓഫ് ബോട്ട് റേസിംഗ് ഈസ് സ്റ്റാർട്ടിങ്. ദ ഹോൾ കോൺസെപ്റ്റ് ഈസ് ഗെറ്റിംഗ് സ്ട്രോങ്ങർ, ബട്ട് യു ഹാവ് ആൻറ്റിസിപ്പേറ്റഡ് ദാറ്റ് ആൻഡ് ഹിയർ ഇൻ ദ യു കെ യു ഹാവ് നൗ ഹാഡ് എ വണ്ടർഫുൾ ബോട്ട് റേസ് ടുഡേ. കൺഗ്രാജുലേഷൻസ് ടു എവ്രി വൺ ഇൻവോൾവ്ഡ്. ബട്ട് യു മസ്റ്റ് സ്പ്രെഡ് ദ വേർഡ്. ഇത് മലയാളികളുടെ ഒരു സ്വന്തം സ്വകാര്യ ആക്ടിവിറ്റി ആയിട്ട് മാത്രം കാണരുത്. നമ്മൾക്ക് ഇത്ര അഭിമാനമായിട്ട് ഇങ്ങനെ ഒരു ബോട്ട് റേസ് ചെയ്യാൻ സാധിക്കുമ്പോൾ വി മസ്റ്റ് ഗെറ്റ് ദി ഇംഗ്ലീഷ് പീപ്പിൾ ടു കം ആൻഡ് വാച്ച് ഇറ്റ് ടു. ദിസ് മസ്റ്റ് ബി പാർട്ട് ഓഫ് അവർ സോഫ്റ്റ് പവർ ഇൻ ഇംഗ്ലണ്ട്. ആൻഡ് വി മസ്റ്റ് ഇൻവൈറ്റ് നോൺ മലയാളീസ് അമംഗ്സ്റ്റ് ദി ഇന്ത്യൻ കമ്മ്യൂണിറ്റി ആസ് വെൽ. ദേ ഷുഡ് നോ വാട്ട് കേരളൈറ്റ്സ് ഗെറ്റ് അപ് ടു വെൻ ദേ സീ എ ബോഡി ഓഫ് വാട്ടർ ആൻഡ് ഹാവ് എ ബോട്ട് ഹാൻഡി. സോ പ്ലീസ് spread the word about this year's event so that if you do it again next year you will have an even bigger turnout with lots of non Malayalis as well. Kerala te kurich enda ningalodu parayanullathu, you are all now in many ways representatives of our state. Ningal England thamaskumbol obviously people judge Kerala through you. They see your good qualities, and undoubtedly if you have any bad qualities they see them too. നമ്മുടെ ഗുഡ് ക്വാളിറ്റീസ് നോക്കുമ്പോൾ ഭയങ്കര ഇംപ്രസീവ് ക്വാളിറ്റീസാണ്. ഇൻഫാക്റ്റ് ഞാൻ എൻ്റെ ഒരു പുസ്തകം ഇന്ത്യ ഫ്രം മിഡ് നൈറ്റ് ടു ദ മിലേനിയത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, ദ കേരള മിറക്കിൾ, മലയാളി മിറക്കിൾ. വാട്ട് ഇസ് ദാറ്റ് മിറക്കിൾ? വി ഹാവ് ഓൾ ദ സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് എ കൺട്രി കോൾ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. യു ലുക്ക് അറ്റ് ദി നമ്പർ ഓഫ് യു ലുക്ക് അറ്റ് ദി പെർസെൻറ്റേജ് ഓഫ് ലിറ്ററസി. The US is 89%, Kerala is 93%. You look at the maternity rate, maternal mortality rate, ours is the same as the US. You look at the number of doctors per head of population, ours is as high as the US. You look at the number of hospital beds per 100,000 population, same as the US. You look at the number of newspapers per 100,000 population, we have now more newspapers than the US. In every respect, one social indicator after another, life expectancy growing, in every single factor except one thing, per capita income, theirs is $23,000, ours is about $3,000 or $4,000. But apart from that, the same social indicators. What does that mean? It means that Kerala has been able to provide its people with a developed country standard of life, of health, of education, and of prospects, even though the economic base is so much smaller. That is a big achievement. It's nothing not to be sneered at. Unfortunately, at the same time, we have not been able to develop enough industry. We have not been able to develop enough opportunities for people to get work in Kerala. And so more and more Keralites are going outside to work. The remittances from the Gulf have kept us going, and now I'm impressed to see there are so many Malayalis in the United Kingdom. ee rajyathil ethra malayalil undu endha oru kanakkundo? 75,000 malayalil thamaskunna ee United Kingdom il ningal ellavarkkum. Of course you must keep your connections at home. Njan ivide varumbol malayalikale edakke kaanarundu, avar eppozhum parayum we are from Liverpool or we are from Manchester. Pakshe ore sadhil parayam njangal KSU il ayirunnu university il njangal naatil oru panchayathil oru municipal council ayirunnu inginulla karyangalokka ippozhum associations ma vishwasam undu. Don't lose that connection. Ningalod oru karyam parayanullathu, you have made a success of your lives here. Ivide nalla pole santoshathodum snehathodum jeevichodu british era radiyil adu oru virodhamilla. പക്ഷെ കേരളത്തിനെ മറക്കണ്ട. ഞാൻ ജനിച്ചത് ലണ്ടനിലായിരുന്നു, വളർന്നത് ബോംബെയിലും കൽക്കട്ടയിലും ഡൽഹിയിലും, അത് കഴിഞ്ഞിട്ട് പഠിച്ചത് അമേരിക്കയിൽ, ജോലി എടുത്തത് ഐക്യരാജ്യസഭയ്ക്ക് ലോകം മുഴുവൻ. പക്ഷെ അവസാനത്തിൽ ഇതെല്ലാം ചെയ്ത ശേഷം ഇന്ത്യക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചപ്പോൾ എൻ്റെ മനസ്സൊരു സംശയം ഉണ്ടായിരുന്നില്ല, കേരളത്തേക്കാണ് പോകേണ്ടത്. ആൻഡ് ഇറ്റ് ഈസ് ഇൻഡീഡ് വിത്ത് പ്രൈഡ് ദാറ്റ് ഐ കൻ സേ ഞാൻ നിങ്ങളുടെ പ്രതിനിധിയായിട്ട്, കേരളത്തിൻ്റെ തലസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ പാർലമെൻറ്റിൽ പ്രവർത്തിക്കുന്നത്.
താങ്ക് യു സർ. പക്ഷേ ഒരേ സ നിങ്ങൾ എല്ലാവർക്കും അതുപോലെ ചെയ്യണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. ഭാര്യയും മക്കളും കുട്ടികളും ഉള്ളവർക്ക് അങ്ങനെ പെട്ടെന്നെല്ലാം വിട്ടിട്ട് ഇന്ത്യയിൽ പോകാൻ സാധിക്കുമോ? എളുപ്പമല്ല. പക്ഷേ കീപ് കണക്ഷൻസ്. നിങ്ങൾക്ക് പല വിധത്തിലും യു ക്യാൻ ബി ഓഫ് അസിസ്റ്റൻസ് ടു ഓൾ ഓഫ് അസ് ഇൻ ഇന്ത്യ. നിങ്ങളുടെ ഇൻട്രസ്റ്റ്, നിങ്ങളുടെ താല്പര്യമാണ് ഒന്ന്. രണ്ട്, നിങ്ങളുടെ സഹായം ആവശ്യം വരുമ്പോൾ നമ്മുടെ നാട്ടിൽ പല ആവശ്യങ്ങളുണ്ടാവും. And for you, from your position of strength, to reach out and help, that's also a good thing. Keeping aware, being aware of what's going on. Keeping informed. But pala marunadan malayalide patrangalum publications um kandu kettu tv channel um kodi kaanunu. This is all excellent. Keep this up. Let people be aware that what's going on in Kerala still matters to you. Po nammude or mla ethirunnu ivide അദ്ദേഹത്തിന് കേരളത്തിനകത്ത് എന്താ സംഭവിക്കണമെന്ന് പറയാൻ ഇനിയും കാട്ട് അവകാശമുണ്ട്. ഞാൻ നിങ്ങളുടെ പ്രതിനിധിയായിട്ട് ഡൽഹിയിലാണ് കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. പക്ഷേ കേരളത്തിൽ പല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിലും കൂടി ഒരേ സമയത്തിൽ ജനങ്ങൾ കാണുന്നത് ഒരു പ്രോഗ്രസീവ് സൊസൈറ്റിയാണ്. ഇൻ മെനി വേസ് ഭാരതത്തിൽ കാണുന്ന ചില നെഗറ്റീവ് ടെൻഡൻസീസ് ഇപ്പോഴും നമ്മളുടെ കേരളത്തിലില്ല. നിങ്ങൾക്കറിയണം, നമ്മളുടെ ഒരു പ്രത്യേകതയാണ് എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്നത്. ഈ വേദിയിൽ തന്നെ നിങ്ങൾ പല മതത്തിൻ്റെ ആൾക്കാരുടെ പേരുകൾ കേട്ട് കഴിഞ്ഞു. ഓണം നോക്കൂ, നമ്മളുടെ പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽ എന്താണ്? എല്ലാ മതം, എല്ലാ ജാതി, എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഓണമാണ്. അത് ഭാരതത്തിൽ വേറെ എവിടെയും ഇല്ല. ലെറ്റ്സ് ഫേസ് ഇറ്റ്, എവ്രിവെയർ എൽസ് എവ്രി ഫെസ്റ്റിവൽ, ദിവാലി ഈസ് ഓൺലി ഫോർ ദ ഹിന്ദുസ്, ഈദ് ഈസ് ഓൺലി ഫോർ ദ മുസ്ലിംസ്, Christmas is only for the Christians and the rest of India. But in Kerala, we have all those festivals. But our Onam is for everybody. Adana nammalde valiya oru shaktham. Ellavarum Onam aagoshikkunnathu madathine kurichu aalochichittalla. We are all together. We celebrate it together. We give gifts to each other together. Aa santoshamaya spirit. That is Kerala's big strength. And that is the best of what Kerala offers India. നിങ്ങൾക്കറിയണം, ഇപ്പോൾ നമ്മളുടെ രാജ്യത്തിന് ഭിന്നിക്കാൻ പലരും നിൽക്കുന്നുണ്ട്. മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ പല വഴിക്ക് ഓരോരോ ഐഡൻറ്റിറ്റി പോളിറ്റിക്സ് നമ്മുടെ രാജ്യത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഐഡൻറ്റിറ്റി അൾട്ടിമേറ്റ്ലി ഈസ് വാട്ട്? വി ഓൾ ഹാവ് മൾട്ടിപ്പിൾ ഐഡൻറ്റിറ്റീസ്, ഡോണ്ട് വി? യു ഹാവ് ദി ഐഡൻറ്റിറ്റി ദറ്റ് കംസ് ഫ്രം യുവർ ജെൻഡർ, യു ഹാവ് എൻ ഐഡൻറ്റിറ്റി ദറ്റ് കംസ് ഫ്രം യുവർ പ്രൊഫഷൻ, യു ഹാവ് എൻ ഐഡൻറ്റിറ്റി ദറ്റ് കംസ് ഫ്രം യുവർ എഡ്യൂക്കേഷൻ, യു ഹാവ് എൻ ഐഡൻറ്റിറ്റി ഓൾസോ ഇഫ് യു വാണ്ട് that comes from your caste, your religion, your locality, your language. We have multiple identities. But in India, all of these identities are secure because of one larger identity, the Indian identity. The great thing about being Indian is that you can be many things and one thing. You can be a good Keralite, a good Christian, and a good Indian all at the same time. That strength we must preserve. When you have come to the United Kingdom, you have come to a different country with its own ethos, its own culture. But you have brought to this country these values that Kerala has instilled in you. You have brought with you Kerala's love of nature, Kerala's love of beauty. But also you have brought with you Kerala's pluralism. The fact that we coexist with different religions, different faiths, different ideas, and we still dream the same dreams together. What better ingredients can you bring to your new country? So what you have brought to the United Kingdom is something you can be proud of. You know, we in India have also got to live amongst people of different languages, different appearances. പക്ഷെ വള്ളത്തോളെന്താ പറഞ്ഞത്? ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാവണം അന്തരംഗം, കേരളം എന്ന് കേട്ടാൽ തിളക്കണം ചോര നമുക്ക് ഞെരുമ്പുകളിൽ. That is the message. Always feel that pride, that idea that yes, your heart swells with pride when you think of India, but the blood throbs in your veins when you think of Kerala. Bring that spirit to the UK as well. Many of you have become British citizens. Your future and that of your children lies in this country. But don't forget your roots, as my father never forgot, and as he taught me never to forget. ഇത്ര നേരം നിങ്ങളെ കാത്തിരുന്ന ശേഷം ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല. ഐ റിയലി വോണ്ട് യു ഓൾ ടു സേ ടു സീ ദറ്റ് ദിസ് ഈസ് എ ഗ്രേറ്റ് കോൺട്രിബ്യൂഷൻ യു ഹവ് മെയ്ഡ് ഹിയർ. നിങ്ങളെല്ലാവരും ബ്രിട്ടീഷ്
community agathu integrate cheyal koodi keep together in all your various associations nya manasilakirikkunna ella malayali associationum ningalde angamaanu alle aarum left out alla almost 90% not bad americil idu pole avaru shramichappol oru federation of malayali associations undaaki pinne vera oru federation of kerala associations vannittunde appo idil ellavarum orumichu kootan oru budhumutta that's in our nature perhaps but let us try and do it because you do embody values a spirit that is extremely precious both to all of us here and to the new country where you have made your home so all the very best once again congratulations to the winners of the boat race congratulations to all who participated and I'm sure gave a great account of themselves all the best to all of you who came to see it and above all now congratulations to the union of uk malayali associations first of all for existing second for bringing you all together here and third for celebrating their 10th anniversary in such a wonderful way nandi namaskaram jai hind